നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വീണ്ടും ചർച്ചയാവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ജൂത ക്രൈസ്തവർ ചെയ്യുന്നത് പോലെ പള്ളികൾ ദീപാലംകൃതമാക്കിയും വീഥികൾ തോരണങ്ങൾ ചാർത്തിയും നബിദിന കേക്കുകൾ മുറിച്ചും നബിദിന വിളക്കുകൾ കത്തിച്ചും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും ആഘോഷിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ നബിയോടുള്ള സ്നേഹമല്ല എന്നും അത് അള്ളാഹുവിന്റെ റസൂലിനെ അപമാനിക്കലാണെന്നും പറയുമ്പോൾ അത് പറയുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു പക്ഷത്തും ചേരണ്ട, നമ്മൾ നിഷ്പക്ഷമായി ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ കാട്ടിക്കൂട്ടലുകളുടെ പേരാണോ പ്രവാചക സ്നേഹം? അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്നോ അവിടുത്തെ പദവി എന്താണെന്നോ അവിടുന്ന് 23 വർഷം കൊണ്ട് ഈ സമൂഹത്തെ പഠിപ്പിച്ച ആദർശം എന്താണെന്നോ കൃത്യമായി പഠിക്കാതെ പോയ കുറെ ആളുകൾ കാണിച്ചു കൂട്ടുന്ന കേവലം വൈകാരിക പ്രകടനത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണോ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ചര്യയും കൃത്യമായ മാതൃകയും കൃത്യമായ ലക്ഷ്യവുമുണ്ട്. അത് നാം ആദ്യം അറിയണം. അള്ളാഹുവിന്റെ റസൂലിന് നമ്മൾ ആരാണ് ശരിക്കും? അള്ളാഹുവിന്റെ റസൂലിനെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിന്റെ കേവലം അനുയായികൾ എന്ന പരിഗണന മാത്രമേ നമുക്കുള്ളൂ? അല്ല. ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ എത്തി, മനുഷ്യവർഗത്തിൽ നിന്നുള്ള റസൂൽ, ജിന്ന് വർഗത്തിൽ നിന്നോ മലക്കുകളിൽ നിന്നോ അല്ല റസൂൽ വന്നത്, മനുഷ്യരിൽ നിന്നുള്ള റസൂലാണ് വന്നത്. ആ റസൂലിന്റെ പ്രത്യേകത എന്താ? അസീസുൻ അലൈഹിമാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നതിൽ വല്ലാത്ത മാനസിക ക്ലേശമുള്ളതാണ് ആ റസൂൽ. നമ്മൾ കഷ്ടപ്പെടാൻ പാടില്ല, ഒരാളും കഷ്ടപ്പെടരുത് എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന ഹദീസും അലൈക്കും, ആ വിഷയത്തിൽ നിങ്ങളോട് അതിയായ അത്യാഗ്രഹമുള്ള ആളാണ് റസൂൽ. ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് റഊഫും റഹീം, ദയാലുവാണ്, മുഅ്മിനീങ്ങളോട് ഒരുപാട് അനുകമ്പയുള്ള ആളാണ് റസൂൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ പറ്റി റസൂലുള്ളാഹിയുടെ കാഴ്ചപ്പാടതാണ്, ഏറ്റവും കരുണയും സ്നേഹവും ആദരവും കരുതലുള്ള ഒരു പ്രവാചകനെയാണ് നമുക്ക് അല്ലാഹു തആല ആയത്ത് തന്നത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു ഹദീസ് ഇപ്രകാരം കാണാം, വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ ആ വിളക്കിലേക്ക് ഈയാം പാറ്റകൾ വന്നടുക്കുമ്പോൾ ആ തീയിൽ പെട്ട് ഈയാമ്പാറ്റകൾ കരിഞ്ഞു പോകാതെ ഇരിക്കാൻ ആട്ടി ഓടിക്കുന്നത് പോലെ ഞാൻ എന്റെ ഈ സമുദായത്തെ നിങ്ങളുടെ ഊരയ്ക്ക് ഞാൻ പിടിച്ചു മാറ്റും, നരകത്തിൽ വീഴുന്നതിനെ തൊട്ട്. നരകത്തിൽ വീഴുക എന്നുള്ളത് നിസ്സാരമായ വിഷയമല്ല. അപ്പൊ ഈ സമുദായത്തിൽ ഒരു മനുഷ്യൻ പോലും നരകത്തിൽ വീഴാതിരിക്കാൻ ഊരയ്ക്ക് പിടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അയാളോട് എത്രമാത്രം താല്പര്യമുള്ളതിന്റെ പേരിലായിരിക്കും അത്. ആ എന്തെങ്കിലും ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ് കരുതിയത്. അല്ല, അത്രയധികം
വളരെയധികം സ്നേഹവും ഇഷ്ടമുള്ളതാണ് നമ്മുടെ പ്രവാചകൻ. ആ പ്രവാചകനോട് നമ്മുടെ നിലപാട് എന്തായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളുടെ ബന്ധം എന്താണെന്ന് ഒറ്റ വാക്കിൽ ഖുർആൻ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹി. നബി വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ പ്രിയപ്പെട്ടവനാണ്. ഞാൻ എന്റെ അപ്പുറത്തേക്ക് വർത്താനം ഉണ്ടല്ല. ഒരു മനുഷ്യനെ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അവനോട് തന്നെയാണ്. നമ്മളോടാണ് ഇഷ്ടം. നമ്മൾ പട്ടിണി കിടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിനൊരു വേദന ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്കൊരു പ്രയാസത്തെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ ആ നമ്മളെക്കാൾ എന്നേക്കാൾ എനിക്ക് എന്റെ പ്രവാചകൻ പ്രിയപ്പെട്ടവനാണ്. സ്വന്തം ശരീരത്തേക്കാൾ പ്രിയപ്പെട്ടവൻ. അങ്ങനെ ആയിട്ടുണ്ടോ നമുക്ക്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്റെ പ്രവാചകൻ എന്നേക്കാൾ പ്രിയപ്പെട്ടവനായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ പേരെടുത്ത സഹാബികളിൽപ്പെട്ട ഒരാളാണ് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പരാമർശിക്കുമ്പോൾ സത്യത്തിൽ ആ സ്ഥാനത്തൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നൊരു ഖേദവും വേദനയും നമുക്കുണ്ട്. അദ്ദേഹത്തെ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ച പേര് ഷഹീദുൻ യംഷി അലാ, ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഷഹീദ് എന്നാണ്, ജീവിച്ചിരിക്കുന്ന ഷഹീദ്. എന്താ കാരണം? ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് വലിയ ചരിത്രമാണ്, നമുക്ക് മിമ്പറിന്റെ മുകളിൽ നിന്ന് അത് വിശദീകരിക്കാൻ പരിമിതികളുണ്ട്. ആ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഉഹദ് യുദ്ധത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴിയിൽ വീണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടിയ ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ വകവരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനവർ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചുറ്റും ആരുമില്ല. റസൂൽ എവിടെ കിടക്കണമെന്ന് പോലും ആർക്കും അറിയില്ല. ചില ആളുകൾ പ്രവാചകനെ കണ്ടെടുത്തു, പക്ഷേ അവർക്ക് പ്രതിരോധിക്കാനുള്ള കരുത്തില്ലായിരുന്നു. ശത്രുക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ല. ഏഴ് അൻസാറുകളും രണ്ട് മുഹാജിറുകളും മാത്രമേ പ്രവാചകന്റെ കൂടെ ഉള്ളൂ. ഈ പറയപ്പെട്ട ഒമ്പത് ആളുകളും ശത്രുക്കളുടെ വെട്ടേറ്റ് വീണത് എങ്കൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ ശത്രുക്കളുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോയത് എങ്കൊണ്ട്? ആ സമയത്താണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ രംഗപ്രവേശം. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നെഞ്ചി വിരിച്ച് നിന്നൊരു രംഗം. ഗദ്ഗദത്തോടുകൂടി ആ ചരിത്രം വായിക്കേണ്ടി വരുന്നു. അദ്ദേഹം പിന്നീട് ജീവിച്ചത് ശരീരത്തിൽ പല അവയവങ്ങളും ഇല്ലാതെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ച് ശരീരത്തിൽ അമ്പ് കൊണ്ട് മുറിവേറ്റ് അള്ളാഹുവിന്റെ റസൂലിനെ തോളത്ത് ചുമന്ന് ഉഹദിന്റെ പാറക്കെട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിരുത്തി ബോധരഹിതനായി വീണു. അബൂ ഉബൈദത്ത് ബിനു ജറാഹ് റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അള്ളാഹുവിന്റെ റസൂലിനെ തെരഞ്ഞു വരുമ്പോ ഈ രംഗമാണ് കാണുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് 70 അമ്പുകളാണ് ഊരിയെടുത്തതെന്ന്. സ്വന്തം ശരീരത്തെക്കാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ടല്ലേ? സ്വന്തം ശരീരത്തെക്കാൾ പ്രിയപ്പെട്ടവനാകണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ ചരിത്രം പറയുമ്പോൾ ഇനിയും പറയാനുണ്ട്, പക്ഷേ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ മിൻ മുഅ്മിനിൻ ഇല്ല വഅന ഔല നാസ് ബിഹി ഫിദ് ദുനിയാ വൽ ആഖിറ. ഏതൊരു മുഅ്മിനുണ്ടോ ആ മുഅ്മിനിന് ദുനിയാവിനേക്കാളും ആഖിറത്തേക്കാളും ഞാൻ അവന് പ്രിയപ്പെട്ടവനായിരിക്കണം, ഒന്നാമൻ ഞാനായിരിക്കണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തുവോ അത് ഞാൻ ചെയ്യുമെന്ന് വിശ്വാസി വാശി പിടിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാ ഭക്ഷണം കഴിച്ചത്, ഞാൻ അങ്ങനെ കഴിക്കൂ. അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരലുകൾ ഉപയോഗിച്ചു, ഞാൻ അങ്ങനെ ഉപയോഗിക്കൂ.
ഏത് കൈകൊണ്ടാണ് വെള്ളം കുടിച്ചത്? ഞാൻ അങ്ങനെ കുടിക്കുള്ളൂ. എത്രത്തോളം ബാത്റൂമിലേക്ക് കയറിയപ്പോ അതാണ് റസൂൽ ഏത് കാലാ വെച്ചത്? ഞാൻ ആ കാലെ വെക്കും. ഇനിയും പറഞ്ഞാൽ എന്റെ ബെഡ്റൂമിൽ ഞാൻ പാലിക്കേണ്ട ചിട്ട എന്റെ റസൂൽ പഠിപ്പിച്ച ചിട്ടയായിരിക്കും. അതാണ് ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരാൾക്ക് തോന്നാൻ എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല, അങ്ങനെയൊന്നും പറ്റില്ല, വേണമെങ്കിൽ ഞാനൊരു ദാനേശുമായി മുസ്ലിമായിട്ട് ജീവിച്ചോളാം, ജീവിച്ചോ വിരോധമൊന്നുമില്ല. ഒരു മനുഷ്യന് ആവശ്യമായ 8 കാര്യങ്ങളെ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന 8 കാര്യങ്ങൾ, ആ 8 കാര്യങ്ങളെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇപ്പോൾ പറയൂ നബിയെ, ഇൻകാന ആബാഉക്കും നിങ്ങളുടെ പിതാക്കൾ, വഅബ്നാഉക്കും നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകൾ, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങൾ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യം, വതിജാറത്തുൻ തഖ്ഷൗന കസാദഹ നഷ്ടപ്പെട്ടു പോകുമോ നഷ്ടം വന്നു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടും നിങ്ങളുടെ കച്ചവടം, വമസാകിന തർളൗനഹ നിങ്ങൾ തൃപ്തിപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ ഇഷ്ടഭവനം. ഈ 8 കാര്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, എപ്പോഴും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങളെ ഖുർആൻ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ്, ഈ പറയപ്പെട്ട 8 കാര്യങ്ങൾ അഹബ്ബ ഇലൈക്കും നിങ്ങൾക്ക് ഇഷ്ടമാണോ? മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അള്ളാഹിനെക്കാളും അള്ളാഹിന്റെ റസൂലിനെക്കാളും അള്ളാഹിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ തീരുമാനിക്കുക ഏതിനാണോ നിങ്ങൾക്ക് ഇഷ്ടം. അള്ളാഹും അള്ളാഹിന്റെ റസൂലും പറഞ്ഞ ഒരു വിഷയവും ഈ 8 കാര്യം എതിർ ദിശയിലുമുണ്ട് എങ്കിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഈ 8 എങ്കിൽ അള്ളാഹിന്റെ ഒരു നിർദ്ദേശം വരാൻ കാത്തിരുന്നോളൂ. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താ, അങ്ങനെ ഇഷ്ടം നിങ്ങൾക്ക് ഈ പറയപ്പെട്ട 8 എങ്കിൽ അള്ളാഹു നേരെയാക്കൂല. അപ്പൊ അള്ളാഹുവിനോടും അള്ളാഹിന്റെ റസൂലിനോടും ഉണ്ടാകേണ്ട ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഇഷ്ടം ഈ 8 കാര്യങ്ങളോടാണ് നമുക്ക് എങ്കിൽ അവര് വിളിച്ച പേര് എന്നാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ സഹാബികൾ സ്നേഹിച്ചത്. എങ്ങനെ സ്നേഹിക്കണം എന്നതിന്റെ ഏറ്റവും മികച്ച മാതൃക സഹാബികളാണ്. അതിനേക്കാൾ വലിയ മാതൃക വേറെ ഇല്ലല്ലോ നമുക്ക്. ഏതെങ്കിലും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഇമാം എഴുതിയ പ്രണയ കാവ്യമല്ല അള്ളാഹുവിന്റെ റസൂലിനോടുള്ളതായ മഹബ്ബത്തിന്റെ മാതൃക. അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറ. നബിയെ സഹാബികൾ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. ഖുബൈബ് ബിൻ അദിയ്യ റളിയല്ലാഹു അൻഹുവിനെ ക്രൂശിക്കാൻ വേണ്ടി ശത്രുക്കൾ പിടിച്ചപ്പോ അദ്ദേഹത്തോട് കൊല്ലാൻ പോവാണ്. കൊല്ലുന്നതിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്, നിന്നെ കൊല്ലാതെ വെറുതെ വിടാ, നീ എന്ത് ചെയ്താ മതി, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട, നിന്നെ കൊല്ലുന്നില്ല കൊല്ലാതെ വിടാ, മുഹമ്മദിനെയും കൊല്ലുന്നില്ല, പക്ഷെ നിന്റെ സ്ഥാനത്ത് നീ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് ആണ് എന്ന് ഒറ്റ വാക്ക് പറയാമോ, നീ വെറുതെ വിടാഹിക്ക, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, യുസല്ലമയുടെ കാലിൽ ഒരു മുള്ളു തറക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൊല്ലാനെ കൊന്നോളാനോ പറഞ്ഞത് അതാണ് പ്രവാചക സ്നേഹത്തിന്റെ സഹാബികളുടെ മാതൃക. കാരണം അവര് ജീവിത വിജയം പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അവർ മനസ്സിലാക്കി, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ വിജയം പ്രവാചക സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആറാഫിലെ 157 ആയത്ത്, അതാണ് ഞാൻ ഈ ഖുത്ബയുടെ ആരംഭത്തിൽ പാരായണം ചെയ്തത്. അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീന യത്തബിഊന റസൂല അന്നബിയൽ ഉമ്മിയ, നിരക്ഷരനായ പ്രവാചകനായ ഒരു ദൂതനെ പിൻപറ്റുന്ന ആളുകൾ,
ആ പ്രവാചകൻ ആരാണ്? യജിദൂനഹു മക്തൂബൻ ഫിത്തിൽ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. അവരുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും ആ പ്രവാചകന്റെ ആഗമനത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ, ആ പ്രവാചകന്റെ പ്രത്യേകത എന്താ? യദുമുറുഹും ബിൽ മഅറൂഫി, നല്ലത് കൽപ്പിക്കും. വയൻഹാഹും അനിൽ മുങ്കർ, തിന്മ തടയും. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, വിശിഷ്ടമായത് അനുവദിച്ചു നൽകിയിരിക്കുന്നു. വയുഹറിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛത തടയുകയും ചെയ്തിരിക്കുന്നു. അതാണ് റസൂലിന്റെ പ്രത്യേകതയാണത്. വിശിഷ്ടമായതാണ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. ആരെങ്കിലും കൊണ്ടു നടന്ന ഉച്ഛിഷ്ടതയല്ല നമുക്ക് തന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങൾ മുഴുവനും ജൂതന്മാരും ക്രിസ്ത്യാനികളും ചവച്ചു തുപ്പിയ ഉച്ഛിഷ്ടമാണ്. അതാണ് പേരുന്നത്. മുസ്ലിം സമുദായത്തിന് ലജ്ജയില്ലാതെയായി പോയി. ഏറ്റവും വിശിഷ്ടമായതാണ് ഭക്ഷിക്കാൻ തന്നത്, ഏറ്റവും വിശിഷ്ടമായതാണ് അനുവദിച്ചു തന്നിട്ടുള്ളത്, മ്ലേച്ഛത തടഞ്ഞിട്ടുണ്ട്. വയദഉ അൻഹും ഇസ്റഹും, അവരുടെ അവരുടെ ചുമലിലുള്ള ഭാരങ്ങളെ ഇറക്കി വെച്ച്. അന്ധവിശ്വാസം, അനാചാരങ്ങൾ, തോന്നിയാസങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളാണ്, അതെല്ലാം ഇറക്കി വെക്കുന്നതായ പ്രവാചകൻ. ആ പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ, ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതിന്റെ മാനദണ്ഡങ്ങൾ ഖുർആൻ പിന്നീട് പറയുകയാണ്. എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? അപ്പോൾ ആ പ്രവാചകനിൽ ആര് വിശ്വസിച്ചുവോ, വഅസ്സറുഹു, ആ പ്രവാചകനെ ശക്തിപ്പെടുത്തി സഹായിച്ചുവോ, ആ പ്രവാചകനെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിച്ച് ശക്തിപ്പെടുത്തിയോ, വനസറുഹു, ആ പ്രവാചകനെ സഹായിച്ചുവോ, ആ പ്രവാചകനോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റിയോ, ഈ ആളുകൾ അവരാണ് വിജയിച്ചവർ. പ്രവാചക സ്നേഹം എങ്ങനെ എന്ന ചോദ്യത്തിന് ഖുർആൻ തരുന്ന മറുപടിയാണിത്. നാല് കാര്യങ്ങൾ വേണം പ്രവാചക സ്നേഹത്തിന്. ഒന്ന്, ആമനൂബിഹി, ആ പ്രവാചകനിൽ വിശ്വസിക്കണം. പ്രവാചകനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വിശ്വസിക്കണം. സഹാബികൾ പറഞ്ഞില്ലേ, ആമന്നാബിക ഫഖദ് ആമന്നാബിക വസദഖ്നാക വശഹിദ്നാ അമ്മാ ജിഅ്ത ബിഹി ഹുവൽ ഹഖ്. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ കൊണ്ടുവന്നത് മുഴുവൻ വിശ്വസിക്കുന്നു, എല്ലാം സത്യമാണെന്ന് അംഗീകരിക്കുന്നു. മാത്രമല്ല അത് നടപ്പിലാക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കരാറുകൾ അങ്ങേക്ക് വരുന്നു. അതാണ് വിശ്വാസം. ബഹുമാനമോ? ഖുർആൻ പറയുന്നുണ്ട് ആ ബഹുമാനത്തെ സംബന്ധിച്ച്. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ വെച്ച് അള്ളാഹു റസൂലിനോട് ചില ആളുകൾ കരാർ വാങ്ങിച്ച രംഗം അന്ന് അള്ളാഹു റസൂലിന്റെ ശത്രുവായ അബൂ സുഫിയ വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അവർ നബിയെ ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ആരും ലോകത്ത് നബിയെ ഇഷ്ടപ്പെടുന്നില്ല, അവർ നബിയെ ബഹുമാനിക്കുന്നത് പോലെ മറ്റൊരാൾ ബഹുമാനിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. കിസ്രയെയും കൈസറിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ അനുയായികൾ അവരെ ബഹുമാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദ് നബിയെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വരച്ചു കാണിക്കുന്നുണ്ട്. ഒന്ന് തുപ്പിയാ തുപ്പൽ പോലും നിലത്ത് കളയില്ലായിരുന്നു. തുപ്പിയാ തുപ്പൽ പോലും കളയില്ല, ബഹുമാനം കൊണ്ട്, ഇഷ്ടം കൊണ്ട്. ഒതു എടുത്തതിന്റെ ശേഷിപ്പ് വെള്ളത്തിന് വേണ്ടി തമ്മി തലയിരുന്നു അവര്. അതെ, അങ്ങനെയാണ് അവിടത്തെ സഹായിക്കുക. മൂന്നാമത് പറഞ്ഞത് അൻസാറുകളാണ് ഏറ്റവും വലിയ ഉദാഹരണം. അവരുടെ ചരിത്രത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, ചരിത്രങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ മതി. നാലാമത്തെ ഉദാഹരണം, നാലാമത് പറഞ്ഞത് നബിയെ പിൻപറ്റുക, ഇത്തിബാ ചെയ്യുക. നബി എന്ത് പറഞ്ഞോ അത് ഇത്തിബാ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഒരു സൈന്യത്തെ സജ്ജമാക്കിയിരുന്നു, ഏകദേശം 12,000 വരുന്ന ഒരു സൈന്യം. ആ സൈന്യം പോകേണ്ടത് മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ യുദ്ധം നയിക്കാനാണ്, യമാമ യുദ്ധം. ഏകദേശം 200,000 വരുന്ന സൈന്യമുണ്ട് മുസൈലിമക്ക്. മുസൈലിമാരാ കള്ളപ്രവാചകൻ. അതാണ്ട് റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ റസൂലാണെന്ന് വന്ന കള്ളപ്രവാചകനോടൊപ്പം 200,000 ഉണ്ട്. ഇവിടെ 12,000 പോകുന്നുള്ളൂ. ആ സൈന്യത്തിന്റെ തലവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്.
സൈന്യത്തലവനായിട്ട് നിയമിക്കുമ്പോൾ ആ സൈന്യത്തലവന് എത്ര വയസ്സുണ്ടായിരുന്നു? 20 വയസ്സ് പ്രായം. അതാണ് റസൂൽ യോഗത്തോട് വിടവാങ്ങി, ആ സൈന്യം പോകുന്നതിന് മുമ്പ് വിടവാങ്ങി. അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമതല ഏറ്റെടുത്തു. അധികാരം അദ്ദേഹത്തിന്റെ കയ്യിലായപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് റസൂലുള്ള വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് എടുത്ത തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു. സൈന്യം പോകാൻ സജ്ജമായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പല സംശയങ്ങളും പലരും ഉന്നയിച്ചു. റസൂലുള്ള ഈ വയസ്സുകാലത്ത് വലിക്കാറായപ്പോൾ ഈ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചതിൽ ഈ ചെറുപ്പക്കാരൻ 20 വയസ്സുകാരൻ ഈ സൈന്യവുമായിട്ട് പോയ എന്തുണ്ടാകാന്നറിയില്ല. സൈന്യത്തലവനെ മാറ്റിക്കൂടെ? എന്നിട്ട് പോയിട്ട് മുമ്പിൽ പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. ഞാൻ അധികാരത്തിൽ ആദ്യമായിട്ട് വന്ന ആളാണ്, എനിക്ക് പരിചയമില്ല, മുമ്പ് ഭരിച്ചു പരിചയമില്ല. റസൂലുള്ളാഹിന്റെ വേർപാടിൽ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടത്തെ ക്രമസമാധാനം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് നിങ്ങളെ സൈന്യത്തിൽപ്പെട്ട ഉമറിനെ കൊണ്ടുപോകാതെ എന്റെ കൂടെ നിർത്താമോ? അതാണ് റസൂലിനെ പിൻപറ്റുന്നതിന്റെ ഏറ്റവും വ്യക്തമായ മാതൃക. റസൂലുള്ള കൽപ്പിച്ച കൽപ്പന അത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. പിന്നെ അവിടെ ഇജ്തിഹാദിന്റെ ആവശ്യമില്ല. ആരാണ് ഇജ്തിഹാദിന്റെ ബുദ്ധിമുട്ടുന്നത്? ഇജ്തിഹാദ് ആവശ്യമാണ് എപ്പോൾ? അത് ആവശ്യമാകുന്ന സമയത്ത്. റസൂലിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ പിന്നെ അവിടെ ഗവേഷണം വേണ്ടോ? അതിന് ആവശ്യമില്ല. ഈ നാല് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രവാചക സ്നേഹത്തിന്റെ രീതിയായി പഠിപ്പിക്കുമ്പോൾ ഈ നാലും ലംഘിക്കപ്പെടുകയാണ് പ്രവാചക സ്നേഹികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അല്ലേ? ഈ നാല് കാര്യം സഹാബികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഈ സഹാബികൾ ആരും? ഈ പറയപ്പെട്ട സ്നേഹത്തിന്റെ മകള ഉദാഹരണവും മാതൃകയുമായ സഹാബികളാലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു ജന്മദിനം ആഘോഷിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഈ പറയപ്പെട്ട ഇന്ന് കാണിക്കുന്നത് പോലെ മാലമൗലിദുകൾ നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പറയപ്പെട്ട കാലം കഴിഞ്ഞു, സഹാബികളുടെ കാലം കഴിഞ്ഞു, താബിഉകൾ കഴിഞ്ഞു, തബഉത്താബിഉകൾ കഴിഞ്ഞു, ഏറ്റവും ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, നബിദിനം ആരും ആഘോഷിച്ചിട്ടില്ല. 4 അയ്മത്തുകൾ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, 4 മദ്ഹബിന്റെ പ്രഗത്ഭനായ പണ്ഡിതന്മാർ, ഇമാമുകൾ, ആ ഇമാമുകളുടെ കാലഘട്ടത്തിൽ നബിദിനം ആഘോഷിച്ചിട്ടില്ല. 6ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 5ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷീഇകളായ ആളുകൾ, ഖറാമിത്തി വിഭാഗങ്ങൾ, ഷീഇകളിലെ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ഉഗ്രപ്രതാപികളായ ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർ സ്ഥാപിച്ച വൃത്തികേടാണ് ഈ നബിദിനം. അത് മുസ്ലിം സമുദായം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ, ഈ ഉത്ഭുത കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ അത് കൊണ്ടു നടക്കുമെന്ന് പറയുമ്പോ ഇതിനോളം മ്ലേച്ഛത വേറെ എന്താണത്? പ്രവാചകനെ സ്നേഹിക്കണ്ട എന്നുള്ള പറയുന്നില്ല, ഏറ്റവും കൂടുതൽ സ്നേഹം പ്രവാചകനോട് വേണം. പ്രവാചകന്റെ മതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് പ്രവാചകന്റെ മതിലാണ്. നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഓരോ ഖുത്ബയിലും അത് പറയുന്നുണ്ട്. പക്ഷെ പ്രവാചക സ്നേഹത്തിന്റെ മറവിൽ, പ്രവാചകന്റെ മതിലിന്റെ മറവിൽ ഇന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ഈ തോന്നിയാസം, അതിന് ചങ്ങലയിടാൻ മുസ്ലിമീങ്ങളിൽ ആളില്ലാതെയായിപ്പോയില്ല. അതുകൊണ്ട് ഈ ബിദ്അത്തിന് നമ്മൾ കൂട്ടി നിൽക്കാൻ പാടില്ല, നമ്മളുടെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സത്യസന്ധമായ ദീനിന്റെ വാഗ്ദാക്കളായി ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ബിദ്അത്തിനെ ശക്തമായി എതിർക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഉത്തരവാദിത്തം. എന്നാലും നമ്മളൊക്കെ ചെയ്യണം, എല്ലാവരും ചെയ്യണമല്ലേ, നബിയോടുള്ള സ്നേഹത്തിന്റെ മേലല്ലേ എന്ന് പറഞ്ഞ് നാം ഭാഗവക്കാകുമ്പോൾ അത് പ്രവാചകനെ സ്നേഹിക്കലല്ല, അപമാനിക്കലാണ് എന്ന് തിരിച്ചറിയുക. അല്ലാഹു ഖൈർ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.